ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്, നമുക്ക് ആട്ടും കാഷ്ടം വളരെ ഈസിയായി പൊടിച്ച് നല്ല ഒരു പൊട്ടാഷ് റിച്ച് സോഴ്സായ വളമുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പൊട്ടാഷ് റിച്ച് സോഴ്സായ വളം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആട്ടും കാഷ്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നൈട്രജൻ അല്ലേ അടങ്ങിയിട്ടുള്ളത്, പൊട്ടാഷിൻ്റെ റേഷ്യോ വളരെ കുറവല്ലേ എന്ന്. എന്നാൽ നമുക്ക് ഈ വളത്തെ, അതായത് ആട്ടും കാഷ്ടത്തെ, നല്ലതുപോലെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കുകയും അതുപോലെ തന്നെ പൊട്ടാഷ് റിച്ച് സോഴ്സ് ആക്കാൻ വേണ്ടി നമുക്കൊരു മറ്റൊരു ചേരുവയും കൂടി ചേർക്കണം. ഇതിലൂടെ നല്ല ഗുണമേന്മയുള്ള അടിപൊളി പൊടിഞ്ഞ ജൈവവളമായി നമ്മൾ ആട്ടും കാഷ്ടം മാറിയിരിക്കും. ഇത് നമുക്ക് ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറി ചെടികൾക്കും പൂക്കുന്ന ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ കൊടുക്കാം. ഞാൻ ആദ്യമേ പറയുകയാണ്, ഞാൻ പറയുന്ന ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ഫുള്ളായിട്ട് കാണാതെ നിങ്ങൾ കുറച്ച് സ്ഥലം സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ ഈ ചേരുവ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിജയിക്കാൻ പാടാണ്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾ ഈ കൂട്ടുണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു പൊട്ടാഷ് റിച്ച് സോഴ്സായ ഒരു വളം, അതായത് ആട്ടും കാഷ്ടം, നമുക്ക് പൊടിഞ്ഞ് കമ്പോസ്റ്റാക്കി പെട്ടെന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് വന്ന കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് പൊടിഞ്ഞ ജൈവവളങ്ങൾ തന്നെ ചെടിക്ക് നൽകണമെന്ന്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ്, ഈ പൊടിഞ്ഞ ആട്ടും കാഷ്ടം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് പൊടിച്ചെടുക്കാൻ വളരെ പാടാണ് എന്ന്. അപ്പോൾ ആട്ടും കാഷ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ആട്ടും കാഷ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 8%, അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയും പൊട്ടാഷിൻ്റെയും അളവെന്ന് പറഞ്ഞാൽ 0.13%. അങ്ങനെയുള്ള നമ്മൾ ആട്ടും കാഷ്ടത്തെ നല്ല ഒരു പൊട്ടാഷ് റിച്ച് സോഴ്സായ ഒരു ജൈവവളമാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആട്ടും കാഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ഗുണമേന്മയുള്ള നല്ലൊരു ജൈവവളമാണ്. എന്നാൽ നമുക്കിതിനെ പൊടിഞ്ഞ ജൈവവളങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാനും സാധിക്കില്ല. നല്ല കട്ടിയുള്ളതാണ് ഈ ആട്ടും കാഷ്ടം. ഇങ്ങനെയുള്ള ആട്ടും കാഷ്ടത്തെ പൊടിച്ച് നമ്മൾ പൊട്ടാഷ് റിച്ച് സോഴ്സായിട്ടുള്ള നല്ല അടിപൊളി ഒരു ജൈവവളമാക്കി മാറ്റുവാൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഉപ്പ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ കല്ലുപ്പാണ് നമുക്കിതിനായി വേണ്ടത്. അതായത് 10 കിലോ ആട്ടും കാഷ്ടം പൊടിക്കാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ടത് 1 കിലോ ഉപ്പാണ്. ഒരു കാരണവശാലും ഉപ്പ് കൂടരുത്. 10 കിലോയ്ക്ക് 1 കിലോ, അഥവാ 12 കിലോ ആയാലും 13 കിലോ ആയാലും നമുക്ക് 1 കിലോ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഉപ്പ് എന്ന് പറഞ്ഞാൽ കാൽസ്യം ക്ലോറൈഡാണ്. അതേസമയം നമ്മുടെ പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാസ്യം സൾഫേറ്റും. ഇത് രണ്ടും ഒരേ കുടുംബത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടാഷ് റിച്ച് സോഴ്സായിട്ടുള്ള ഒരു ജൈവവളം തന്നെ നമുക്ക് ഈ ആട്ടും കാഷ്ടം വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 10 കിലോ ആട്ടും കാഷ്ടം എടുക്കുക. അതിലേക്ക് 1 കിലോ ഉപ്പും ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഇളക്കുക. അതായത് ഉപ്പ് എല്ലായിടത്തും ചെല്ലത്തക്ക വിധത്തിൽ തന്നെ നമ്മൾ ഇത് ഇളക്കി അതിലേക്ക് നമുക്ക് നേർത്തൊരു നനവിനായിട്ട്, അതായത് ഒരു 50% നനവ് കിട്ടത്തക്ക വിധത്തിൽ, പുളിച്ച കഞ്ഞിവെള്ളത്തെ ഇരട്ടിക്കിരട്ടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഈ ആട്ടും കാഷ്ടത്തെ നനച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആട്ടും കാഷ്ടം ഇതുപോലെ ഉപ്പും ചേർത്ത് നല്ലതുപോലെ കഞ്ഞിവെള്ളവും ചേർത്ത് ചെറിയൊരു നനവും കൊടുത്ത് നമ്മൾ വല്ല ചാക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബക്കറ്റിലോ എടുത്ത് അടച്ചു വെച്ചിരുന്ന 10 ദിവസം കഴിയുമ്പോൾ അടിപൊളി ഒരു പൊടിഞ്ഞ പൊട്ടാഷ് റിച്ച് സോഴ്സായിട്ടുള്ള ഒരു ആട്ടും കാഷ്ടം കമ്പോസ്റ്റ് നമുക്ക് കിട്ടും. ഇത് അതുപോലെ ഞാൻ ആട്ടും കാഷ്ടം കമ്പോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് നാൾ മുമ്പ് കമ്പോസ്റ്റ് ചെയ്തതാണ്. അതായത് ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 10-25 ദിവസം പഴക്കം കാണും. ഇതുപോലെ പൊടിഞ്ഞ് നല്ലതുപോലെ നമുക്ക് കമ്പോസ്റ്റ് ആയി കിട്ടും. ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാം, പച്ചക്കറി വിളകൾക്കും അതുപോലെ തന്നെ നമ്മളെ മറ്റ് ചെടികൾക്കും എല്ലാം കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കാതെ കൊടുത്താലുള്ളൊരു ദോഷമെന്ന് പറഞ്ഞാൽ, ഈ കാണുന്നത് മസാല ചെടിയാണ്, അതായത് നമ്മളെ കറി മസാലയുടെ ചെടിയാണ്. അതായത് പെരിഞ്ചീരകം എന്നൊക്കെ പറയും. ഈ സാധനം ഞാൻ നട്ടു വളർത്തിയതാണ്, കണ്ടോ.
അതിൻ്റെ ചുവട് ഭാഗത്ത് ഇത് നട്ട് ഇത്രയും പൊക്കമായി. ഈ നടുന്ന സമയത്ത് ഞാൻ കൊടുത്ത ആട്ടും കാഷ്ടം ഇപ്പോഴും അതുപോലെ കിടപ്പുണ്ട്, പൊടിയാതെ. കണ്ടോ, ഇപ്പോഴും അതുപോലെ കല്ല് പോലെ തന്നെ ഇരിപ്പുണ്ട്. അത് പൊടിഞ്ഞിട്ടില്ല, അതിന് അതിൻ്റെ ഗുണങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടിഞ്ഞ ജൈവവളം കൊടുക്കുമെങ്കിൽ ഏത് ചെടിക്കും വളരെ പെട്ടെന്ന് അതിനെ സ്വീകരിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഇതിന് ഇതുപോലെ മുകളിൽ കിടക്കേ ഉള്ളൂ. ഇതെപ്പോഴെങ്കിലും പൊടിഞ്ഞ് മണ്ണായി തീരുമ്പോഴേക്കും നമ്മളെ പച്ചക്കറി ചെടിയുടെ വിളവും അവിടെ തീർന്നിരിക്കും. കാരണം ഈ പച്ചക്കറി ചെടികളുടെ എല്ലാത്തിൻ്റെയും വിളവ് എന്ന് പറയുന്നത്, അതായത് കാലാവധി എന്ന് പറയുന്ന ഒരു 2-2.5-3 മാസം ഇതിനകം വെച്ചായിരിക്കും ഇതിൻ്റെ വിളവ് ഇവിടെ തീർന്നിരിക്കും. അതിന് മുമ്പ് തന്നെ നമുക്ക് ആ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ ജൈവവളത്തെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ലതുപോലെ സ്വീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെടിക്ക് നല്ല വിളവ് നമുക്ക് തരാനും സാധിക്കും. ഇല്ല എങ്കിൽ ദാ ഇതുപോലെ മണ്ണിനടിയിൽ തന്നെ ഇത് അവശേഷിക്കപ്പെട്ട രീതിയിൽ തന്നെ ഇങ്ങനെ കിടക്കും. ഇത് ഇപ്പോഴും പൊടിയുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന പച്ചക്കറി ചെടികളെല്ലാം ഇതുപോലെ ഞാൻ ആട്ടും കാഷ്ടം പൊടിച്ച് ചെടിക്ക് കൊടുക്കുന്നതാണ്. അത് ഒരു കാരണവശാലും അളവ് കൂടാൻ പാടില്ല. അളവ് കൂടിപ്പോയാൽ ചെടികൾക്ക് അത് ദോഷമാണ്. അതായത് 10 കിലോ എടുക്കുക, അതിലേക്ക് നമ്മൾ 1 കിലോ മാത്രം ചേർക്കുക, 10 അല്ലെങ്കിൽ 13. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പൊടിഞ്ഞ ആട്ടും കാഷ്ടം കിട്ടുമെന്ന് മാത്രമല്ല നല്ല കമ്പോസ്റ്റായ ആട്ടും കാഷ്ടം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആളെന്ന ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്നെ ഇതോടൊപ്പമുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഒരു കാർഷിക വീഡിയോയുമായി കാണാമെന്ന് ശുഭപ്രതീക്ഷയോടുന്നു.